ഏത് സൊഫിൽ നാം നിൽക്കണം, ഏത് സൊഫിനാണ് ശ്രേഷ്ഠതയുള്ളത്? ഇന്നത്തെ സുന്ന ടോക്കിൻ്റെ വിഷയം അതാണ്. ഏവർക്കും സുന്ന ടോക്ക് 30 സ്വാഗതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ അടുത്തേക്ക് ഒരു ദിവസം വന്നു. മലക്കുകൾ സൊഫ് കെട്ടുന്നത് പോലെ സൊഫ് കെട്ടണ്ടേ? എങ്ങനെയാണ് റസൂലെ മലക്കുകൾ സൊഫായി നിൽക്കൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓരോ സൊഫുകളും പൂർത്തീകരിച്ചതിന് ശേഷമേ അടുത്ത സൊഫുകൾ മലക്കുകൾ തുടങ്ങാറുള്ളൂ. അങ്ങനെയാണ് മലക്കുകളുടെ സൊഫുകൾ. ഒന്നാം സൊഫ് പൂർത്തീകരിച്ചതിന് ശേഷം രണ്ടാം സൊഫ്, അതിലെ വിടവുകൾ നികത്തി രണ്ടാം സൊഫ്, മൂന്നാം സൊഫ് എന്ന രീതിയിലായിരുന്നു മലക്കുകളുടെ സൊഫ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൊഫുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൊഫ് ഒന്നാം സൊഫാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒന്നാം സൊഫിൻ്റെ പ്രാധാന്യം നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ, മത്സരിച്ച് നറുക്കെടുപ്പ് നടത്തിയെങ്കിലും ഒന്നാം സൊഫിൽ ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുമായിരുന്നു. അത്രക്കും പ്രാധാന്യമുണ്ട് ഒന്നാം സൊഫിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നാം സൊഫിലുള്ള ആളുകൾക്ക് മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഖൈറു സുഫൂഫിർ റിജാലി ഔവലുഹ, പുരുഷന്മാരുടെ സൊഫുകളിൽ ഏറ്റവും ഉത്തമമായത് ആദ്യ സൊഫാണ്, ഒന്നാം സൊഫാണ്. ഒന്നാം സൊഫിൽ നിൽക്കുന്നത് മടിയായി രണ്ടാം സൊഫിലും മൂന്നാം സൊഫിലും ചിലപ്പോൾ നാം നിൽക്കാറുണ്ട്. എന്തിനാണ് മടി കാണിക്കുന്നത്? ഖൈറുകൾ വേണ്ട എന്ന് പറയുന്നത് ഒരിക്കലും മുഅ്മിനിൻ്റെ ശൈലിയല്ല. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, താബിഈ പ്രമുഖരാണ് സഈദ് റളിയല്ലാഹു അൻഹു, അവിടുന്ന് പറഞ്ഞു, 50 ഞാൻ ഒന്നാം തക്ബീറിൽ ഒന്നാം സൊഫിലായി നിന്നിട്ടുണ്ട്. ഒരാളുടെ പിരടി നോക്കി ഒരാളുടെ ബാക്കിൽ 50 എനിക്ക് നിൽക്കേണ്ടി വന്നിട്ടില്ല. അഥവാ 50 ഒന്നാം സൊഫിലായിരുന്നു സഈദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. ഒന്നാം സൊഫിൻ്റെ പ്രാധാന്യം അത്രക്കുമാണ്. ഇന്നത്തെ സുന്ന ടോക്കിലെ വിഷയം, ഒന്നാം സൊഫ് ഏറ്റവും ഉത്തമമായ സൊഫാണ്. അള്ളാഹു ഒന്നാം സൊഫിൻ്റെ പ്രതിഫലം നേടാൻ നമുക്ക് തൗഫീക് നൽകുമാറാകട്ടെ. ആമീൻ.